ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ സയൻസിൻ്റെ ഫോർത്ത് മൊഡ്യൂളായ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്സ് ആണ്. സോ ഈ കണ്ടൻസിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിൽ കണ്ടുവരണം. ഫസ്റ്റ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്തായിരുന്നു, മാഗ്നറ്റിക് മെറ്റീരിയൽസ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ടേംസ്, പെർമിയബിലിറ്റി, സക്സെപ്റ്റബിലിറ്റി, കൊയേഴ്സിവിറ്റി, റീടെൻറ്റിവിറ്റി, അതേപോലെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ലാസ്റ്റ് ഹിസ്റ്റോറിസിസ് ആൻഡ് റിലേറ്റഡ് ടേംസ്. സോ ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് രണ്ട് സെക്ഷനാണ്. ഫസ്റ്റ് വൺ ഫെറൈറ്റ്സ്, സെക്കൻഡ് വൺ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് അയൺസ്, അലോയ്സ് ഓഫ് അയൺസ്. സോ ഫെറൈറ്റ്സ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫെറൈറ്റ്സ്, അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും. സെക്കൻഡ് സെക്ഷനായ ആപ്ലിക്കേഷൻസ് ഓഫ് അയൺസ്, അലോയ്സ് ഓഫ് അയൺസിൽ ഓൾറെഡി നമ്മൾ സോഫ്റ്റ് ആൻഡ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും നോക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അയൺൻ്റെയും അലോയ്സ് ഓഫ് അയൺൻ്റെയും, അത് സോഫ്റ്റും ഹാർഡും ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ഫസ്റ്റ് വൺ ഫെറൈറ്റ്സ്. ഫെറൈറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് മെറ്റാലിക് ഓക്സൈഡ്സ് ചേർന്നിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. രണ്ട് മെറ്റാലിക് ഓക്സൈഡ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടാവുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും അയൺ ഓക്സൈഡ് ആയിട്ടുള്ള Fe2O3. സോ Fe2O3 എന്ന് വെച്ചാൽ അയൺ ഓക്സൈഡിൻ്റെ സിമ്പിളാണ്, കെമിക്കൽ ഫോർമുലയാണ് Fe2O3. സോ ഈ Fe2O3 ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു മെറ്റൽ ഓക്സൈഡ്. അടുത്ത മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് അതിനകത്ത് മെറ്റൽ നിക്കൽ ആവാം, മാംഗനീസ് ആവാം, സിങ്ക് ആവാം, കോപ്പർ ആവാം, അയൺ തന്നെയാകാം. സോ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഫെറസ് ഓക്സൈഡ് അല്ലാണ്ട്, അല്ലെങ്കിൽ Fe2O3 അല്ലാണ്ട്, അയൺ ഓക്സൈഡ് അല്ലാണ്ട് ഏത് മെറ്റലാണോ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത്, മെറ്റൽ ഓക്സൈഡ് ആണോ ഇതിനൂടെ കമ്പൈൻ ചെയ്യുന്നത്, അതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ ഫെറൈറ്റ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. സോ ഇങ്ങനെ പല മെറ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഫെറൈറ്റ്സിൽ, പല മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് വെച്ച് യൂസ് ചെയ്യുന്ന ഈ ഫെറൈറ്റ്സിൽ ഈ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് രണ്ട് രീതിയിൽ വരും. ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയലായിട്ടും വരും, രണ്ടാമത്തത് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയലായിട്ടും വരും. സോ ഓൾറെഡി നമുക്കറിയാം സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്റോറിസിസ് ലൂപ്പ് നാരോ ആണ്, അതായത് അവിടെ ലോസ് കുറവായിരിക്കും. അതേപോലെ എളുപ്പം നമുക്കതിനെ മാഗ്നറ്റൈസ് ചെയ്യാനും തിരിച്ച് ഡീമാഗ്നറ്റൈസ് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ ടൈപ്പായ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഹിസ്റ്റോറിസിസ് ലൂപ്പ് വൈഡായിരിക്കും, അതിൻ്റെ അർത്ഥം അവിടെ ലോസും കൂടുതലായിരിക്കും, മാഗ്നറ്റൈസ് ചെയ്യാനും പാടായിരിക്കും, തിരിച്ച് ഡീമാഗ്നറ്റൈസ് ചെയ്യാനും പാടായിരിക്കും. സോ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറൈറ്റ്സിനകത്തുള്ള സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഓഡിയോ ആൻഡ് ടെലിവിഷൻ ട്രാൻസ്ഫോർമേഴ്സിനെ ഉണ്ടാക്കാനാണ്, അതേപോലെ ഗൈറേറ്റേഴ്സ്, ഇൻഡക്ഷൻ കോഴ്സ് തുടങ്ങിയവ ഉണ്ടാക്കാനായിട്ടില്ല. ഇനി ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഫെറൈറ്റ്സിനെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് ബേരിയം ഫെറൈറ്റ്. ഇനി നമ്മൾ വൈഡായിട്ട് ഫെറൈറ്റ്സിനെ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സിനും അതേപോലെ മൈക്രോവേവ് എക്വിപ്മെൻറ്റ്സും ഉണ്ടാക്കാനായിട്ടായിരിക്കും വൈഡായിട്ട് ഫെറൈറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. സോ ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ലോസ്, ഹൈ ഫ്രീക്വൻസിയിലുള്ള പവർ ലോസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മൈക്രോവേവ് എക്വിപ്മെൻറ്റിനകത്തും അതേപോലെ കമ്പ്യൂട്ടേഴ്സിനകത്തും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പുറമോട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് പുവറാണ്, അതേപോലെ റെസിസ്റ്റിവിറ്റി കുറച്ച് കൂടുതലാണ്. സോ ഫെറൈറ്റ്സ് ബേസിക്കലി മെറ്റൽ ഓക്സൈഡ്സിൻ്റെ കോമ്പിനേഷൻ, രണ്ട് മെറ്റൽ ഓക്സൈഡ്സിൻ്റെ കോമ്പിനേഷനാണ്. അതിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ടെലിവിഷൻ, ഓഡിയോ ട്രാൻസ്ഫോമേഴ്സ്, ഗൈറേറ്റേഴ്സ്, ഇൻഡക്ഷൻ കോർ, പെർമനൻറ്റ് മാഗ്നറ്റ്സ്, മൈക്രോവേവ്സ്, കമ്പ്യൂട്ടേഴ്സിനകത്തൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, നമ്മൾ നമ്മളുടെ മെറ്റൽസ് അല്ലെങ്കിൽ അലോയ്സ് ഓഫ് അയൺസിൻ്റെയും അയൺസിൻ്റെയും ആപ്ലിക്കേഷൻസ് നോക്കുകയാണ്. സോ ഏറ്റവും ബേസിക്കായിട്ട് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അലോയ്സ് ഓഫ് അയണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോയ്സ് ആണ് അയൺ സിലിക്കൺ അലോയ്, പെർമലോയ് ഒക്കെ. സോ അയൺ സിലിക്കൺ അലോയ് നോക്കിക്കഴിഞ്ഞാൽ 96% അയണും 4% സിലിക്കണും അതിനകത്തുള്ളത്. അതേപോലെ അതിൻ്റെ പെർമിയബിലിറ്റി 500 ഉണ്ട്, ഹിസ്റ്റോറിസിസ് ലോസ് 100 ആണ്, അതിൻ്റെ പെർമിയബിലിറ്റി 7000 വരെ ആകാം. അതേപോലെ അയണിനേക്കാളിലും റെസിസ്റ്റിവിറ്റി 6 times കൂടുതലാണ്. സോ മെയിൻലി അയൺ സിലിക്കൺ അലോയ് നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ ട്രാൻസ്ഫോർമേഴ്സിൻ്റെ കോഴ്സിനായിട്ടായിരിക്കും. സെക്കൻഡ് വൺ ആയിട്ടുള്ള പെർമലോയ്, അതിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അയൺ 55% നിക്കൽ 45% ആണ്. അതിൻ്റെ പെർമിയബിലിറ്റി നമ്മൾ നോർമൽ റേഞ്ചിൽ പറയുകയാണെങ്കിൽ 2700, പക്ഷേ മാക്സിമം ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 25000 വരെ എത്താം.
പിന്നെ ഗ്ലോസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്, 20 ഉള്ളൂ. പിന്നെ പെർമാലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഓഡിയോ ആൻഡ് വീഡിയോ ട്രാൻസ്ഫോർമേഴ്സിലും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസിലും യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ടൈപ്പാണ് മാംഗനീസ് സിങ്ക് ഫെറൈറ്റ്. 80% മാംഗനീസ് ഓക്സൈഡും 20% സിങ്ക് ഓക്സൈഡും ഒരു ചെറിയ പോർഷൻ അയൺ ഓക്സൈഡും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മാംഗനീസ് സിങ്ക് ഫെറൈറ്റിനെ റിയലൈസ് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പെർമിയബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ 200 ആയിരിക്കും. അതിനെ നമുക്ക് മാക്സിമം 25,000 വരെ റീച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഹിസ്റ്റെറിസിസ് ലോസ് കുറവാണ്, 40 ഉള്ളൂ. പിന്നെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഹൈ ആണ്. സോ ഇതിനെ നമ്മൾ ഗൈറേറ്റേഴ്സിനകത്തും മൈക്രോവേവ് ഐസൊലേറ്റേഴ്സിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് വണ്ണായ മാംഗനീസ് മഗ്നീഷ്യം ഫെറൈറ്റ്, അതിൽ മാംഗനീസ് ഓക്സൈഡും മഗ്നീസ് ഓക്സൈഡുമാണ് യൂസ് ചെയ്യുന്നത്. മാംഗനീസ് ഓക്സൈഡും മാംഗനീസ് ഓക്സൈഡും 50% വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പോർഷൻ അയൺ ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പെർമിയബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു 400 ആണ് നോമിനൽ റേഞ്ച്. ഹിസ്റ്റെറിസിസ് ലോസ് 20 ഉള്ളത്, അതായത് കുറവാണ് ഹിസ്റ്റെറിസിസ് ലോസ്. പക്ഷേ ഇതിനെ എഡി കറൻറ്റ് ലോസും കുറവാണ്, പക്ഷേ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. സോ മെമ്മറി കോഴ്സായിട്ട് കമ്പ്യൂട്ടറിനകത്ത് നമ്മളിത് യൂസ് ചെയ്യുന്നു. സോ ഈ ഒരു ആപ്ലിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയൺ സിലിക്കൺ അലോയും പെർമാലോയിയാണ്. ഇനി ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് വരുന്നത് ഫസ്റ്റാണ് ടങ്സ്റ്റൻ സ്റ്റീൽ. സോ ടങ്സ്റ്റൻ സ്റ്റീലിനകത്ത് 6% ടങ്സ്റ്റനും 0.7% കാർബണും 0.3% മാംഗനീസും 93% അയണമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു ടങ്സ്റ്റൻ സ്റ്റീൽ ഹൈക്രോം സ്റ്റീലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ അതിനകത്ത് കോമ്പോസിഷൻ നിൽക്കുന്നത് അയണാണ്. 93-95% ഒക്കെയാണ് അതിൻ്റെ കോമ്പോസിഷൻസ്. ഇനി ടങ്സ്റ്റൻ സ്റ്റീലിൻ്റെ റിട്ടൻറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 1.05, കൊയേഴ്സിവിറ്റി 5.85. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും, ഹാർഡ്നെസ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിന് പെർമനൻറ്റ് മാഗ്നറ്റ്സിനകത്തായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണായ ഹൈ ക്രോം സ്റ്റീൽ നോക്കിക്കഴിഞ്ഞാൽ 3.5% ക്രോമിയം, 1% കാർബൺ, 0.4% മാംഗനീസും 95.1% അയണവുമാണ്. സോ അതിൻ്റെ റീറ്റൻറ്റിവിറ്റി 0.95, കൊയേഴ്സിവിറ്റി 4.91 ആണ്. ഇതിലും സ്ട്രെങ്ത് കൂടുതലായിരിക്കും, കൊറോഷൻ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. അപ്പോൾ കൊറോസീവ് ആയിട്ടുള്ള ഏരിയയിൽ റിയലൈസ് ചെയ്യാനുള്ള മാഗ്നറ്റ്സിനകത്തായിരിക്കും നമ്മൾ ഹൈ ക്രോം സ്റ്റീലിനെ ഉപയോഗിക്കുന്നത്. തേർഡ് വണ്ണായ കൊബോൾട്ട് സ്റ്റീലിൽ 36% കൊബോൾട്ട്, 7% ടങ്സ്റ്റൺ, 3.5% ക്രോമിയം, 56.3% അയൺ, 0.9% കാർബൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീറ്റൻറ്റിവിറ്റി നോക്കിയാൽ 0.95, കൊയേഴ്സിവിറ്റി 17.4 ആണ്. സോ ഇവിടെ കൊയേഴ്സിവിറ്റിയും കൂടുതലാണ്, മാഗ്നറ്റിക് സ്ട്രെങ്ത്തും കൂടുതലാണ്. സോ സ്ട്രെങ്ത് വൈസ് ആയിട്ട് മാഗ്നറ്റിസം കൂടുതൽ വേണ്ട കേസിലൊക്കെയുള്ള പെർമനൻറ്റ് മാഗ്നറ്റ്സിലായിരിക്കും നമ്മൾ കൊബോൾട്ട് സ്റ്റീലിനെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വണ്ണായ അൽനിക്കോ അലോയ്സ്. സോ കോമൺ ആയിട്ടുള്ള ഒരു അലോയാണ് അൽനിക്കോ. സോ അൽനിക്കോയിൽ നോക്കിക്കഴിഞ്ഞാൽ 12% കൊബോൾട്ട്, 17% നിക്കൽ, 10% അലൂമിനിയം, 6% കോപ്പർ, 55% അയൺ. ഇതിൻ്റെ റീറ്റൻറ്റിവിറ്റി 0.8 to 1.2 ഇടയ്ക്ക് റേഞ്ച് ചെയ്യുന്നു. അതേപോലെ കൊയേഴ്സിവിറ്റി 48 to 144 ഇടയ്ക്ക് റേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ പ്രോപ്പർട്ടി ഹൈ മാഗ്നറ്റിസം ആണ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കൂടുതലാണ്. സോ മെക്കാനിക്കലി സ്ട്രെങ്ത് കൂടുന്നിടത്തും അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മുന്നിൽ നിൽക്കുന്നിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ്. സോ ഇതാണ് ബേസിക് ആപ്ലിക്കേഷൻസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഫെറൈറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. രണ്ട് മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ ഒരു കോമ്പോസിഷനാണ് നമ്മുടെ ഫെറൈറ്റ്സ്. ഫെറൈറ്റ്സിലെ ഏറ്റവും ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു മെറ്റൽ ഓക്സൈഡ് അയൺ ഓക്സൈഡ് ആയിരിക്കും. അതിന് കൂട്ടത്തിൽ മറ്റു മെറ്റൽസ് കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല കോമ്പോസിഷനിലുള്ള ഫെറൈറ്റ്സ് കിട്ടും. അതിനനുസരിച്ച് അവർ ഹാർഡും സോഫ്റ്റും ആയിട്ടുള്ള മെറ്റീരിയൽസ് ആകാം. സോ അതിനനുസരിച്ച് പല ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻസിലും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് അയൺസ് അല്ലെങ്കിൽ അയൺ്റെ അലോയ്സ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഴ്സ്, ഓഡിയോ വീഡിയോ ട്രാൻസ്ഫോർമേഴ്സിന് വേണ്ടിയിട്ട്, ഗൈറേറ്റേഴ്സിന് വേണ്ടിയിട്ട്, മൈക്രോവേവ്സിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ആയിരിക്കും നമ്മൾ അയണിന് കൂടുതൽ അയണും അയൺ അലോയ്സും യൂസ് ചെയ്യുന്നത്. താങ്ക് യു.